വേണോ എടുത്തോ, ഇക്രൂൻ്റെ വേറെ ഉണ്ട്. ഇതെന്തരടാ ഈ മൂട്ടിലെ ലൈറ്റ് എടുത്ത് കൈ പിടിപ്പിച്ചിരിക്കുന്നത്? ഏ അല്ല, ചുമ്മാ കത്തിച്ചും കെടുത്തിയും കളിച്ച് പിന്നാമ്പുറം ചോന്ന അംബാസേട്ടൻ്റെ ബാക്ക് പോലെയായി. അപ്പൊ ഒരു റിലാക്സേഷന് വേണ്ടി കയ്യിൽ ഊരി പിടിച്ചിരിക്കുക. തന്റെ കൈയിന് ഇതെന്തോ പറ്റിയടോ? എന്നാ പറയാനാ, ഇന്നലെ ആ പണ്ടാരം പിടിച്ച സിങ്കിൽ കൈ അങ്ങ് കുടുങ്ങി പോയി. എന്നിട്ട് എന്നിട്ട് എന്ത്, രാത്രി അക്ക വന്ന ചുണ്ടനിലെയാ സിങ്കിളക്കി കൈ ഊരി തന്നത്. ഹാ, എനിക്കതല്ലടോ പേടി. അവനെ ഞാൻ അറിയാതെ അങ്ങ് തൊടും ചെയ്തു. വല്ല എലിപ്പനി എങ്ങാനും വന്നാലോ? ആരതിപ്പോ പറയണേ, ഒരൊറ്റ നക്കലിന് മലേറിയയുടെയും കോളറയുടെയും ദമാക്ക കപ്പിൾ ഓഫർ കൊടുക്കുന്നവനാ. അതെ അതെ, നീയും. അയ്യോ, ദേ ചലന്തി അണ്ണാച്ചി വരുന്നുണ്ട്, ഞാൻ പോയി. ആ ഈച്ചത്തണ്ടീനെ ആരെങ്കിലും കണ്ടായിരുന്നടാ? ഇല്ല അണ്ണാ. എന്താ കാര്യം? ആ പുല്ലൻ വേട്ടാവളിയന്റെ കൂട്ടുപിടിച്ച് ഞാൻ കഷ്ടപ്പെട്ട് നെയ്തുണ്ടാക്കിയ വലയിൽ വന്ന് ഊഞ്ഞാലാടലാ പണി. സോ സാഡ്. ആടി ആടി വലയുടെ അടിത്തറ ഇളകിയിരിക്കുക. വേട്ടാവളിയനെ ഞാൻ പടാക്കിണ്ട്, ഇനി ഇവനെയും കൂടി ഒന്ന് ഉറക്കണം. കിട്ടിയ തന്നെ. ആ പിന്നാമ്പുറത്ത് ചക്ക വെട്ടുന്ന അവിടെ നിന്ന് പോയി നോക്കായിരുന്നോ? ആ അവിടെ ഉണ്ടാവാൻ സാധ്യത ഇല്ലായെങ്കിൽ ഇല്ല അല്ലേ. ഞാൻ പോയി നോക്കട്ടെ. ഓ, ഈ പണ്ടാരൻ സ്പൈഡർമാനൊക്കെ ഇത് എങ്ങനെ സാധിക്കുന്നു എന്തോ. പച്ചണ പച്ചണ, ഒരു 500 മറിക്കാണ്ടാവോ? ആ അയ്യോ, ഇല്ലാടാ, ഒരു 100 തിരിക്കാണ്ടാവും. പാവത്തങ്ങളെ കളിയാക്കല്ല അണ്ണാ. ആദ്യം നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചൊക്കെ കൊട്, എന്നിട്ട് മതി തിരിക്കലും മറിക്കലും. എന്റെ പൊന്നണ്ണാ, നിങ്ങൾ ഈ മനുഷ്യന്മാർക്ക് എന്ത് കണ്ടിട്ടാ കൊടുക്കുന്നേ? വല്ലതും തിരിച്ചു കിട്ടുണ്ടോ? പിന്നെ നമ്മൾ ഈ ജാതികൾക്കിടയിൽ എന്തിനാ വെറുതെ ഒരു ജാതി വിവേചനം? വിവേചിക്കുമടാ, കാരണം ജാതികൾ തരാത്ത ആതിഥേയ സ്നേഹവും മര്യാദയുമാണ് എനിക്ക് മനുഷ്യന്മാര് തരുന്നത്. ഞാനൊന്ന് ചുമ്മാ ചെന്നാ മതി, സ്വർഗം കിട്ടിയ പ്രതീതിയാ അവർക്ക്. പ്രതീക്ഷയുടെ പേടകം അവരുടെ മുഖത്ത് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കും. അല്ല, നിങ്ങപ്പ എങ്ങോട്ടാ പോണേ? മിനിഞ്ഞാന്ന് പോയ വീട്ടിലേക്ക് ചെറിയൊരു കേർട്ടസി വിസിറ്റ്. ഭയങ്കര സ്നേഹാടാ അവർക്ക് എന്നെ. പോട്ടെ. 4 കായി കയ്യിലുള്ള എൻ്റെ അഹങ്കാര പന്നിക്ക് അനുഭവിക്കും. ബും ബട്ട് സ്വാഹ, അനുഭവിച്ചേ തീരൂ. സുസ്മിതം, സോ സിമ്പിൾ, സുസ്മിതം. എന്തുവാണ് ഇത്? തുമ്പി കല്ലെടുക്കണത് കണ്ടിക്കണേ, ഇതെന്തപ്പോ ഇഷ്ടിക? ഒന്നും പറയണ്ട എന്റെ പൊന്നാരൻ മൂട്ടിൽ മിന്നി. ലൈറ്റ് അടിച്ച് ഞാൻ കണ്ണുകുത്തി പൊട്ടിക്കും. അല്ല മിന്നാ മിന്നി, ആ വീട്ടിൽ ഒരു പണ്ടാരം പിടിച്ച വടക്ക് ചെറുക്കനുണ്ട്, ഇക്രു കുക്രു എന്ന് പറഞ്ഞോണ്ട്. ഇന്നലെ എന്നെ പിടിച്ചിട്ട് വാലിൻ തുമ്പത്ത് ചരട് കെട്ടി ഹോളോബ്രിക്സ് എടുപ്പിക്കാൻ നോക്കിയോടോ പഹയൻ. എന്നിട്ടോ മുക്കി മുക്കി ബാക്കിയുള്ളവന്റെ മൂത്രം പോയി എന്നല്ലാണ്ട് എന്ത്? ഇനിയെങ്കിലും ആ കുരുപ്പിന്റെ കയ്യിൽ അഥവാ പെടുവാണേൽ അറ്റ്ലീസ്റ്റ് ഒരു ഇഷ്ടികയെങ്കിലും പൊക്കി കാണിച്ചു കൊടുത്തില്ലേൽ മാനക്കേടല്ലേ. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. സോ സിമ്പിൾ, സുസ്മിതം. നല്ലതാ, ഈ മനുഷ്യന്മാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, നമ്മളെ കൊണ്ട് ഒന്നും ഒക്കൂലാന്ന്. ശല്യങ്ങള്. ഇത് പണ്ട് മുതലേ പ്രാക്ടീസ് ചെയ്തിരുന്ന വല്ല ലോഡിംഗ് പണിയെടുത്ത് ജീവിക്കായിരുന്നു. ഹായ് ഹായ്. ശല്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, നീ ആ പൂമ്പാറ്റനെ ശല്യം ചെയ്തിരുന്നോ? ഇന്നലെയാണോ അതോ മിനിഞ്ഞാന്നാ? അത് ശരി, അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ. അവളും ആ തേൻവണ്ടും കമ്മിറ്റഡാന്നുള്ള കാര്യം നിനക്കറിയത്തില്ലേ. അവന്റെ ഒക്കെ ഒരു കുത്ത് കിട്ടിയ മതിയേ, പിന്നെ ഈ ജന്മം പാഴാണ്. അല്ലെങ്കിൽ ആ ഡുങ്കാൾപി മോർണം ഇവളെ എന്ത് കണ്ടിട്ടോ നോക്കുന്നെ? ആ അത് നിനക്കില്ലാത്ത ഒന്ന് അവനുണ്ട്. അതെന്ത് കോപ്പ്? യോ യോ ഹാണി സിംഗേ, മനസ്സിലായില്ല? തേൻ തേൻ ഹാണി ഹാണി. കുളീര്, അവനില്ലാത്ത ഒന്ന് എനിക്കും ഉണ്ട്. അതെന്തുട്ട്? അതില്ല എന്ന് പറയുന്നില്ല, ലുക്കുണ്ട്, നല്ല കൂറ ലുക്ക്. ഞാൻ അത്രക്ക് കൂറ ലുക്കൊന്നല്ല. അല്ലടാ പാറ്റേ, ഇവനെപ്പോഴല്ലേ വന്നത്? അപ്പോഴേക്കും കാറ്റ് പോയാ? പാവം, ദേ വന്നു ദാ ചത്തുപോയി. മച്ചമ്മിമാരെ, നമ്മുടെ പച്ചണ്ണനെ അപ്പുറത്തെ വീട്ടുകാർ പിടിച്ച് ഡപ്പിയിലിട്ടിരിക്കുക. അതെന്നെ അതിന്, ഇവിടെ നിന്ന് നല്ല ഹാപ്പി ആയിട്ട് ഒരു കോട്ട് സി വിസിറ്റ് ഒക്കെ നടത്തണമെന്ന് പറഞ്ഞിട്ടാണല്ലോ ആള് പോയത്. അത് മരണമില്ല, മിഞ്ഞാന്ന് അവിടെ വിസിറ്റ് ചെയ്ത് പോയിട്ട് അവർക്ക് ക്യാഷ് ഒന്നും വന്നില്ല അത്ര. അനുഭവിക്കാൻ തുടങ്ങി, അനുഭവിക്കാൻ തുടങ്ങി. ഇനി എപ്പോഴാണോ ക്യാഷ് വരുന്നത് അപ്പോഴേ അണ്ണനെ റിലീസ് ചെയ്യുള്ളൂ എന്ന് അവരുടെ സ്റ്റാൻഡ്. പ്രതീക്ഷയുടെ പേടകവും പേറി അവരിങ്ങനെ അണ്ണനെ ഇമ വെട്ടാതെ നോക്കിയിരിക്കുക. അതെന്തായാലും നന്നായി പോയി, സ്നേഹമുള്ളവരായോണ്ടല്ലേ. അല്ല മോനെ, രക്ഷിക്കാൻ പോണ്ടേ? എന്തിന്? എന്നിട്ട് വേണം നിന്നെ പിടിച്ച ഏതെങ്കിലും ഗ്ലാസ് കുപ്പിയിൽ കൊണ്ടുപോയി ഇടാൻ, എന്നെ ഹിറ്റ് കൊണ്ട് താങ്ങാനും. ദേ ഇവൻ എങ്ങനെയെങ്കിലും ഊരിപ്പോരും. ഞാൻ പറക്കും, ആർക്കും പിടി കൊടുക്കാതെ പറക്കും. ആയുഷ്മാൻ ഭവ.
സ്നേഹം കൂടുമ്പോൾ മനുഷ്യന്മാരുടെ ചില വിചിത്രമായ കുസൃതികളിൽ ഒന്നാണിതൊക്കെ. അത്രേ ഉള്ളൂ, അത്രയ്ക്കുള്ളതേ ഉള്ളൂ. എടോ ചങ്ങായിമാരെ, എന്നെ ഇവിടെ ഇങ്ങനെ പൂട്ടിട്ട് അങ്ങൾക്ക് കായൊന്നും വരൂല. അതിന് മേലണിങ്ങി വല്ല പണിക്കും പോണടോ. എന്നെ തുറന്നു വിടുക.